ഹായ് ഡിയേഴ്സ്, ദിയാസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുക്കുംബർ ജെൽ എങ്ങനെ വീട്ടിലുണ്ടാക്കാം, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ്. നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതായിട്ടുള്ള ഒന്നാണ് കുക്കുംബർ ജെൽ. നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ സ്കിന്നിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടും, പോഴ്സ് ഉള്ളവർക്ക് ആ ഒരു പോഴ്സിൻ്റെ സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും, നല്ല ക്ലിയർ ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫേസ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് കുക്കുംബർ ജെൽ. കുക്കുംബർ ജെൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് പൈസയുടെ ചിലവൊന്നുമില്ല. വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് വയ്ക്കാം. പിന്നെ ഒരിക്കലും ഉണ്ടാക്കി വയ്ക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഫ്രിഡ്ജിൽ വെച്ചാൽ രണ്ടാഴ്ച വരെ കേടാവാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു കുക്കുംബർ ജെൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ കുക്കുംബർ ജെൽ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു വളരെ ചെറിയ കഷ്ണം കുക്കുംബറാണ്. അപ്പോൾ ഞാനൊരു ചെറിയ പീസ് കുക്കുംബർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. പിന്നെ അരച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കുക്കുംബറിൽ അത്യാവശ്യം വെള്ളമുണ്ട്, അതുകൊണ്ട് തന്നെ അത് മതി അരയാൻ. അപ്പോൾ ഞാൻ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു കുക്കുംബർ ജെല്ല് കണ്ണിന് ചുറ്റുമുള്ള ചുളികളും വരകളും ഒക്കെ മാറിയിട്ട്, പിന്നെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യത്തിനും നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുക്കുംബർ ജെല്ല് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമാണ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഈ ഒരു ജെല്ല് കേടുവന്നു പോകും. അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കാം. ഒരു പച്ച കളറിലായിട്ടുള്ള ഒരു ജ്യൂസ് ആയിരിക്കും കേട്ടോ കിട്ടുന്നത്. കാരണം നമ്മൾ തോല് കളയാതെയാണ് ഈ ഒരു ജ്യൂസ് എടുത്തിട്ടുള്ളത്. തോല് കളയേണ്ടത് ഓപ്ഷണലായിട്ടുള്ള കാര്യമാണ്, കളയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഞാനൊരു അരിപ്പ വെച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇത്രയും ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ അലോവേര ജെല്ലാണ്. അപ്പോൾ ഞാനിവിടെ അലോവേര ജെൽ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള അലോവേര ജെല്ലാണ്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം അലോവേര ജെല് നമ്മുടെ ആ ഒരു ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും തന്നെ മതിയാവും. നല്ലൊരു ജെല്ലിൻ്റെ കൺസിസ്റ്റൻസി തന്നെ വരുന്നതാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കുക്കുംബർ ജെല്ല് ഇവിടെ റെഡി ആക്കി കിട്ടും. പെട്ടെന്ന് തന്നെ മിക്സ് ആകുമ്പോൾ തന്നെ ആ ഒരു തിക്കായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരുന്നതാണ്. ഒരു ജെൽ ഫോമിലേക്കായിട്ട് കിട്ടുന്നതാണ്. നല്ല പച്ച കളറിലുള്ള നല്ലൊരു ജെല്ല് തന്നെയാണിത്. ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ജെല്ലാണ് കേട്ടോ. സ്കിൻ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനും, മുഖത്തുള്ള കറുത്ത പാടുകളൊക്കെ മാറാനും, സ്കിന്ന് ചെറിയ രീതിയിലൊന്ന് ലൈറ്റൺ ചെയ്യാനും, പിന്നെ മെയിനായിട്ടും കണ്ണിന് ചുറ്റുമുള്ള ചുളികളും കറുപ്പും ഒക്കെ മാറിക്കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നല്ലൊരു ഫേസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരും തീർച്ചയായിട്ടും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കുക്കുംബർ ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്നും ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലും ഫുൾ ബോഡിയിലും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ജെല്ല് തന്നെയാണ്. നല്ലൊരു മോയ്സ്ചറൈസിങ് തരും നിങ്ങൾക്ക്. അപ്പോൾ ഞാനിവിടെ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. ഇതുപോലെ വളരെ കുറച്ചെടുത്ത് ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് നമ്മുടെ സ്കിന്നിലേക്ക് അങ്ങ് അബ്സോർബായി കിട്ടും. അപ്പോൾ നിങ്ങൾക്കിത് കയ്യിലും കാലിലും, പിന്നെ നിങ്ങളുടെ ഫേസിലും കഴുത്തിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഒരു മസാജും കൂടെ കൊടുക്കുക. എല്ലാ ദിവസവും ഇത് യൂസ് ചെയ്യുക. ദിവസത്തിൽ 2 പ്രാവശ്യം നിങ്ങൾക്കിത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ഫേസിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നതാണ്. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ഫേസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണിത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ജെല്ല് നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കിയിട്ട് നോക്കുക, യൂസ് ചെയ്യുക. എന്നിട്ട് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടുക എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരുന്നതാണ്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.